ഈ ജനസേവകരായ കുഴപ്പമായത് ഗാന്ധിജിന്റെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങളെക്കാൾ മോശമായിരുന്നു. ജീവിതകാലം മുഴുവൻ കുറ്റിന്റെയാ കുറ്റിന്റെ എന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം കിട്ടി ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ വെടികൊണ്ട് മരിക്കേണ്ടി വന്നില്ലേ? ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അല്ല, ഒരു ഇന്ത്യക്കാരന്റെ വെടികൊണ്ട് അങ്ങേര് മരിച്ചു. അങ്ങനല്ലല്ലോ ഞാൻ കേട്ടത്. ഇന്ന് അങ്ങനെയാണ് ഗതികെട്ട നേരത്താണ് ഇന്ത്യ ചരിത്രം. ചായ പേടിപ്പിക്കാറോ? സോറി, എന്റെ ബലമായ സംശയം പിഷാരടി ചേട്ടൻ ബാലറ്റിനെ ആസിറ്റ് വെട്ടിയതാണെന്നാ. അന്ന് സുകുമാരൻ 50,000 രൂപ വാങ്ങിച്ചോട്ടപ്പോ എന്തായിരുന്നു കരാറ്? നാടൻ നടത്തി കൊടുക്കാന്നായിരുന്നില്ലേ? അത് ചീറ്റിപ്പോയില്ലേ? അതിന്റെ പ്രതികാരമാണ് ഈ ജപ്തി ജപ്തി ജപ്തി. എന്ത് പണ്ടാരമായാലും 25,000 രൂപ വേണം. എടാ, ഒരാളെ പറഞ്ഞാടാ, ഞാൻ പോയി മുട്ടിക്കോളാം. ഒന്ന് രണ്ട് കക്ഷികൾ എന്റെ കയ്യിലുണ്ട്, പക്ഷെ അവരൊക്കെ റേഞ്ചിലുണ്ടോ എന്നാണ് സംശയം. ആ മൊബൈൽ ഒന്ന് ഞാൻ വിളിച്ചോക്കട്ടെ. ആരെ? ആ ഒന്ന് ബിർള, മറ്റേ വേറൊരാളും കൂടെ ഉണ്ട്, ബാറ്റ. ബാലേട്ടാ സമാധാനായിട്ട് ചായ കുടിക്ക്, ഞാൻ വഴിയുണ്ടാക്കാം. പോക്കറ്റ് അടിച്ചാണെങ്കിൽ 50,000 കൊണ്ടുവരണമെന്നല്ലേ പറഞ്ഞത്? അതെ അതെ അതെ. എങ്കിൽ നമുക്ക് ആ വഴിക്ക് നീങ്ങിയാലോ? പോക്കറ്റ് അടിക്കാനാ? അല്ല, പോക്കറ്റ് തരം കാണിക്കാൻ. പക്ഷെ ഒരു ഫുള്ളിനുള്ള കാശ് വേണ്ടി വരും. ഫുള്ളോ? അതെ, ജപ്തിയെ നമ്മൾ ഫുള്ള് കൊണ്ട് നേരിടുന്നു. ആശിച്ചിടായിക നീ ഒന്നും സോദരാ, അന്യന്റെ ഖജനാവ് കണ്ട് മോഹിച്ചിടായിക നീ ഒന്നും സോദരാ, മോഹന സ്വപ്നങ്ങൾ കണ്ട് റെവല്യൂഷൻ എന്ന എന്റെ സ്വന്തം കവിതയിലെ അവസാനത്തെ വരികളാണ്. എന്തിനാണ് ആ വൈപ്പ് ഇവിടെ ചൊല്ലിയത്? കുറച്ച് നേരത്തെ നീ എന്നോട് 25,000 രൂപ ചോദിച്ചില്ലയോ? അതിനുള്ള മറുപടിയായോ? 25,000 ഉലുവ ഒരു ചില്ലിക്കാശി പിഷാരടി കിട്ടുമെന്ന് ഒരു തെണ്ടി നിയമിക്കണ്ട. ഒരു ചെട്ടി നിയമിക്കണ്ട. എന്തൊരു സ്വർണത്തിന്റെ അലർജി ആയിരിക്കും. സ്വർണ്ണ അലർജി ഇല്ലാത്ത ഒരു ലോഹവാട എന്തുവാടാ? ആരും തലമറന്ന് ഒരെണ്ണയും തേക്കരുത്, സ്ലിപ്പാവും. 25,000 രൂപ ഞാൻ പിഷാരടി ചേട്ടനോട് ചോദിച്ചത് എന്തിനാണെന്ന് അറിയാമോ? എന്റെ സുഹൃത്തിന്റെ അമ്മയുടെ കിഡ്നി മാറ്റി വെക്കാനാ. 25,000 രൂപയ്ക്ക് കിഡ്നിയോ? പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കിഡ്നിയാണോ തലക്കിട്ട് കയറ്റാൻ പോണത്? അങ്ങനെ വരട്ടെ, അതൊന്നും അല്ലല്ലോ. അവന്റെ നമ്പറാ, അവന്റെ 20 അറിയാമേലേ. ജപ്തി ജപ്തി ജപ്തി. കൊറേ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു, ഇനി എനിക്ക് ഊതാൻ വന്നാ ഞാൻ മാനേജറാണെന്ന് നോക്കൂല. നീ എന്ത് ചെയ്യടാ? കള്ളമ്പറത്ത് കയറി ഇയാൾ ത്രില്ലടിക്കുന്ന ആളാണ്. നീ എന്നെ കെട്ടിയെടുത്ത എന്റെ പൊന്നു ബാലേട്ടാ, നിങ്ങൾ ഇങ്ങനെ ത്രില്ലടിക്കല്ലേ. അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് ഞാൻ ശരിയാക്കി തരാം. എന്റെ പൊന്നു പിഷാരടി ചേട്ടാ, നമ്മളൊക്കെ ഒരു സഹകരണ ബാങ്ക് പോലെ ഒത്തൊരുമയോടെ കഴിയേണ്ട ആൾക്കാരല്ലേ. അവിടെ ഇരിക്കാൻ എന്ത് ചട്ടം ഊരിയേ? എന്തിനു? എനിക്ക് പുറം മസാജ് ചെയ്യണം. 10 മണിക്കൂർ ചൂദിക്കാനും പറയാൻ ആരില്ലെന്ന് കരുതി മസാജ് ചെയ്യാതെ തോന്നി ഇരിക്കുക. നിന്നെ പല ജപ്തി എന്ന് ഊരിവനാണ് ഞാൻ. പക്ഷെ ഈ ഒരു ജപ്തി നടത്തി ഇടങ്ങൂ, ഇല്ലെങ്കിൽ നീ എന്നെ ജപ്തി ജപ്തി എന്ന് വിളിച്ചു കരടാക്കണ്ട. കരടാക്കൊണ്ടി അടിച്ചു മാറ്റിയതല്ലോ. ഒരു ക്രയവിക്രയം നടത്തുകയല്ലേ. ഒറിജിനൽ ഞാൻ എടുത്തു, ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് കൊടുക്കുന്നു. മര്യാദക്ക് തിരിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു. 5,000 10,000 ഇടക്കിടക്ക് ബാലറ്റ് വന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എവിടെ നിന്ന് തന്നെ വിചാരിച്ചത്? ഇങ്ങനെയൊക്കെ തന്നെ ഇത് കണ്ടോ, ഈ കാണുന്ന സകല ഓർണമെന്റ് ഞാൻ ഇട്ട് കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റാ. വെറുതെയാണോ ചൊറിയുന്നത്? ദ്രോഹി. എന്തോന്ന് ദ്രോഹി? 25,000 രൂപ പോക്കറ്റ് അടിച്ചാണെങ്കിലും കൊണ്ടുവരണമെന്ന് ഈ മഹാകവി ബാലറ്റോട് പറഞ്ഞില്ലേ? അപ്പൊ അതിലൊരു തെറ്റില്ല? ഇല്ലേ, എന്റെ അമ്മച്ചാണ് തെറ്റില്ല. ഇനി എന്റെ കളിയാ, ഇനി താ ഞാൻ കളിച്ചേണ്ടി വരാ. ഇത് ദേവതയല്ലേ? ഇവക്ക റാങ്കോ? ഇത് കണ്ടടി, പെൺകുട്ടികളായ എങ്ങനെ വേണം, രണ്ടാം റാങ്കാ വാങ്ങിച്ചിരിക്കുന്നത്. നിനക്കൊക്കെ സൗകര്യം കൂടിപ്പോയതിന്റെ കുഴപ്പാ? ഓ, വലിയ കാര്യമായി പോയി. ഒന്നാം റാങ്കിനേക്കാൾ വലുതാണോ രണ്ടാം റാങ്ക്? നല്ല കുട്ടിയാട്ടോ. നിനക്ക് ഇഷ്ടമായി? ഇഷ്ടമായോന്നോ? രണ്ട് പെൺകുട്ടികളാ, അത് മറക്കണ്ട. ഇത് കണ്ടോ, നോക്ക് രണ്ടായി റാങ്ക്. ഒരച്ചൊരച്ച അതിന്റെ മാറ്റ് കളയണ്ട, പത്തര മാറ്റ് തനി തങ്കാത്.
നീ ആളൊരു തരികിടയാ, നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇത് മുക്കു കൊണ്ടുവാണെങ്കിലോ? അതൊക്കെ പണ്ട് ജില്ല വെച്ചിട്ടാ മണി എന്റെ കളി. പണ്ടാര ഉടങ്ങാ ഇവിടെയും തുടങ്ങിയോ ചോറ്? അത് സ്വർണത്തിന്റെ അലർജി ആയിരിക്കേ. ഇതെവിടെ നൊപ്പിച്ചടേ, അടിച്ചു മാറ്റിയതാണ്. അയ്യോ, രണ്ടു ഒരേ ഡിസൈനാണല്ലോ. ഒരാളെ പോലെ 9 പേര് ഉണ്ടാവും പറഞ്ഞ വെറുതെ അല്ല, അതുകൊണ്ട് പേടിക്കണ്ട. സ്വർണത്തിന്റെ കാര്യത്തിൽ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. സംഗതി ഓക്കെ, പക്ഷെ 25,000 വകുപ്പില്ലല്ലോ. ചേട്ടൻ അങ്ങനെ പറയരുത്, ഒരമ്മയുടെ കിഡ്നി വേണം. വേണ്ട, ഏതർദ്ധരാത്രിയിലും ഏറിയ മാറാതെ മാസേജ് ചെയ്യാനുള്ളതിന്റെ കഴിവിനെ അടിസ്ഥാനമാക്കി എമൗണ്ട് ഞാൻ പാസ്സാക്കി തരാം. അല്ല താങ്ക്സ് പറഞ്ഞത്. ഹലോ ഏട്ടനമ്മേ. ഏട്ടൻ ഇന്നലെ എങ്ങോട്ടാ പോയത്? ഗുരുവായൂർക്ക്. എന്താ? ഒന്നുമില്ല. അമ്മ എവിടെ? അകത്തുണ്ട്. ഏട്ടനമ്മ വന്നേ. എന്താടാ വന്നേ? അമ്മേ അമ്മേ. എന്താടാ? ഏട്ടൻ ഗുരുവായൂർക്കാണല്ലേ പോയത്? അതെ. അപ്പൊ കാപ്പാട് ബീച്ചിൽ വെച്ച് കണ്ടത് ഏട്ടന്റെ അപരനെ ആയിരിക്കും. അപരനോ? അതെ അമ്മേ, ഏട്ടൻ ഗുരുവായൂർക്കൊന്നും പോയിട്ടില്ല. ഇവൻ എന്തൊക്കെയായി പറയുന്നത്? എന്താ മോളെ കാര്യം? എനിക്കൊന്നും അറിയില്ലമ്മേ. ആ അതാണ് കുഴപ്പം, ആർക്കും ഒന്നും അറിയില്ല. നീ കാര്യം പറയടാ. ഏട്ടനെ കാപ്പാട് ബീച്ചിൽ വെച്ച് ഒരു പെണ്ണിന്റെ കൂടെ കണ്ടു. പെണ്ണിന്റെ കൂടെയോ? ആ പെണ്ണിന്റെ കൂടെ തന്നെ. ഏട്ടത്തിയമ്മയെ പറഞ്ഞില്ലാന്ന് വേണ്ട, നാളെ കുടുംബക്കാർ കയറി വന്ന് ഏട്ടത്തിയമ്മ കൊള്ളരുതാത്തവളാണെന്ന് പറയിപ്പിക്കരുത്. ബാലേട്ടനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. ആ നീ ഒരു പൊട്ടിത്തടി പ്രതീക്ഷിച്ചത് കൊണ്ടാണ് വിത്ത് എവിഡൻസുമായി ഞാൻ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ മാസ്റ്റർ കാസറ്റിലുണ്ട് എല്ലാം. എന്തായിരുന്നു ആട്ടവും പാട്ടും ഒക്കെ. വാ വാ കാണിച്ചരാ, വാ. കുടുംബ സമയത്ത് ഇരുന്ന് കാണാൻ പറ്റിയ കാസറ്റാ. ഓഹോ, അപ്പൊ ആളിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ. ഇതെന്താ ഡബിൾ റോൾ കളിക്കുക? ഞാൻ പല റോളും കളിക്കും, എന്താ നിന്റെ പ്രശ്നം? ഏട്ടന്റെ ഈ റോളുകളിൽ തന്നെയാണ് എന്റെ പ്രശ്നം. ഡയലോഗ് അടിച്ച് നീ ഷൈൻ ചെയ്യൊന്നും വേണ്ട, കാര്യം പറ. കാപ്പാട് പോയിരുന്നു ഗുരുവായിരുന്ന. കാപ്പാടിലേക്ക് പോകാൻ ആൻഡമാൻസ് ചെയ്യുന്ന അമേരിക്കയിലേക്ക് പോകുന്ന ദൂരമൊന്നുമില്ലല്ലോ, അതാണോ പ്രശ്നം? അതല്ല പ്രശ്നം. ഏട്ടന്റെ കൂടെ കണ്ട പെണ്ണേതാ? പെണ്ണല്ല, പെൺകുട്ടി. അതിന്റെ ഒരു സുഹൃത്തിന്റെ അനിയത്തിയാ. സുഹൃത്തിന്റെ അനിയത്തിയുമായി കാപ്പാട്ടേക്ക് പോകേണ്ട കാര്യം എന്താ? സുഹൃത്തിന്റെ അനിയത്തി മാത്രമല്ല, സുഹൃത്തും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടില്ലല്ലോ. ആ നീ കാണില്ല, അത് നിന്റെ പ്രായം അതാ. അമ്മേ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ജോലി ചെയ്യുന്ന മാത്യു എന്നൊരു സുഹൃത്തുണ്ട് എനിക്ക് ഗുരുവായൂര്. അവന്റെ അനിയത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കാൻ നല്ല മിടുക്കിയാ കുട്ടി. യാദൃശികമായിട്ട് മാത്യുവിനെ ഗുരുവായൂർ വെച്ച് കണ്ടപ്പോ നമുക്കൊന്ന് കോഴിക്കോട് വാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഞാനും പോയി. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ആ കുട്ടിയും കുട്ടി പുറത്തിറങ്ങി. അപ്പൊ അവക്ക് ഒരേ നിർബന്ധം കാപ്പാട് ബീച്ച് കാണണം. ഈ കാപ്പാട് ബീച്ച് എന്ന് പറഞ്ഞാൽ മാറാട് ബീച്ച് പോലെ പ്രശ്നമുള്ള സ്ഥലമൊന്നുമല്ല. വാസ്കോഡ ഗാമ കപ്പല് വന്നിറങ്ങിയ സ്ഥലവാ. ഇപ്പൊ അങ്ങനെ ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിലെ ഇവന്റെ വർത്തമാനം. കാപ്പാട് ബീച്ച് പോയാൽ എന്താ, പോലീസ് വിളിച്ച് മൂക്കി കയറ്റു. എടാ ഇവള് നിന്റെ ഏട്ടത്തിയമ്മയെ നിന്റെ ഭാഗ്യം വേറെ വല്ല പെണ്ണുങ്ങളായിരുന്നു അടിച്ച് എന്റെ അണപ്പല്ല് പറിച്ചെടുത്തേ. മിണ്ടിപ്പോയത് മിണ്ടിപ്പോയത്. ഈ പിത്തം പിടിച്ച കണ്ണുകൊണ്ട് കാണുന്ന കഥകളൊക്കെ വീട്ടിൽ വന്ന് പറഞ്ഞ് കുടുംബകലകളുണ്ട്. നിന്റെ മാസ്റ്റർ അല്ല എന്റെ മാസ്റ്റർ, ഞാൻ ഒന്ന് കാണട്ടെ നിന്റെ അടുപ്പൊക്കെ. ഈടെ ഒരു പെണ്ണിനെ രണ്ട് പെമ്മക്കളെയും പോറ്റാൻ പെടുന്ന പാട് എനിക്കറിയാം. അതിന്റെ ഇടയിലെ വേറൊരു പെണ്ണ്. നീ പോയി ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തോണ്ട്, ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തോണ്ട് വരാൻ. പോവാൻ പറട്ടെ. അപ്പൊ എന്താ പരിപാടി? ഇവിടെ ഒക്കെ തന്നെ കാണുമല്ലോ അല്ലേ. എടാ നാണമില്ല.